ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് APS ആൻഡ് MPS എന്താണെന്ന് മനസ്സിലാക്കാം. APC ആൻഡ് MPC ഇതിനെപ്പറ്റി ഞാൻ ഒരു ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം, അത് ക്ലിക്ക് ചെയ്താൽ അത് കാണാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. APS എന്ന് പറയുന്നത് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്, MPS എന്ന് പറയുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. പ്രൊപ്പൻസിറ്റി എന്ന് പറഞ്ഞാൽ ടെൻഡൻസി, സേവ് ചെയ്യാനുള്ള ടെൻഡൻസി, ഇതിനാണ് പ്രൊപ്പൻസിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരാൾക്ക് വരുമാനം ലഭിക്കുന്നു, ഇദ്ദേഹത്തിന് ആ വരുമാനത്തിൽ നിന്ന് എത്ര ശതമാനം സേവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 20,000 രൂപ വരുമാനം ലഭിക്കുന്നു വിചാരിക്കുക. ഓക്കെ, അതിൽ നിന്ന് 2,000 രൂപ സേവ് ചെയ്യാനുള്ള ടെൻഡൻസി നിങ്ങൾക്കുണ്ട്. അപ്പം ഈ 2,000 രൂപ എന്ന് പറയുന്നത് 20,000 പത്തിലൊന്നാണ്. അതായത് 10% കിട്ടുന്ന വരുമാനത്തിൽ നിന്നും 10% സേവ് ചെയ്യാനുള്ള ടെൻഡൻസി നിങ്ങൾക്കുണ്ട്, അത്രയേ ഉള്ളൂ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്. മാർജിനൽ പ്രൊപ്പൻസിറ്റി എന്ന് പറയുന്നത് അധികമായിട്ട് കിട്ടുന്ന, അപ്പോൾ 20,000 രൂപയിൽ നിന്ന് 25,000 രൂപയായിട്ട് വരുമാനം കൂടിയപ്പം ഈ അധികമായിട്ട് കിട്ടിയ ഈ 5,000 രൂപയിൽ നിന്ന് എത്ര സേവ് ചെയ്തു, അതാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി. മാർജിനൽ എന്ന വേർഡിൻ്റെ മീനിങ് തന്നെ അധികമായിട്ട് ലഭിക്കുന്ന ഒന്നാണല്ലോ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കാര്യങ്ങളാണ് അതിൻ്റെ ഇക്വേഷൻസൊക്കെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ആദ്യം ഞാൻ APS പറയാം. ഓക്കെ, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്, അതായത് ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്, APS ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ സേവിങ് ആൻഡ് ടോട്ടൽ ഇൻകം. അതായത് ടോട്ടൽ സേവിങ്ങും ടോട്ടൽ ഇൻകം തമ്മിലുള്ള ആ റേഷ്യോ, അത്രയേ ഉള്ളൂ APS ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്. അതാണ് എഴുതി വെച്ചേക്കുന്നത്. അതായത് അത് ഇങ്ങനെ ഇക്വേഷൻ കൊണ്ട് കാണിക്കാം, APS ഈസ് ഈക്വൽ ടു S/Y. ഇവിടെ S എന്ന് പറയുന്നത് സേവിങ്, Y എന്ന് പറയുന്നത് ഇൻകം. നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഒരാൾക്ക് 20,000 രൂപ ഇൻകം കിട്ടി, ഇത് 20,000 കേട്ടോ. അപ്പം അതിൽ നിന്ന് സേവിങ് എത്രയാണ്, മുകളിൽ കിടക്കുന്ന തുക എത്രയാണ്, 2,000 സേവ് ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തെ എന്ത് ചെയ്തു, ഇതിൻ്റെ എത്ര 2 ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പം ഈ 0 ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് 2/20 എന്ന് വരും അല്ലേ, ഈ 3 0 ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക്, അതായത് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 1/10 എന്ന് കിട്ടും. അപ്പോൾ ഇതായത് 10/1, അതായത് 10% ഇദ്ദേഹം സേവ് ചെയ്തു എന്നർത്ഥം. അപ്പം ഇദ്ദേഹത്തിൻ്റെ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്, സേവ് ചെയ്യാനുള്ള ആ ഒരു പ്രവണത 10%, ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. അതായത് ഇതിൻ്റെ Y ആക്സിസിൽ സേവിങ് കൊടുത്തിട്ടുണ്ട്, X ആക്സിൽ ഇൻകം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ലൈനല്ലേ, ഇതാണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവിൻ്റെ ആ ലൈൻ, ആ സേവിങ്ങിൻ്റെ ആ ലൈൻ. ഓക്കെ, അതായത് ഇത് നെഗറ്റീവ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. അത് 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, നെഗറ്റീവ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് വരുമാനം കിട്ടി തുടങ്ങിയാലല്ലേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വരുമാനം കിട്ടുന്നതിന് മുമ്പുള്ള ഒരു സമയത്ത് നമ്മൾ ചിലപ്പം ആൾ വരുമാനം ഇല്ലാതെ ഇപ്പം ജീവിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പം കടം മേടിച്ചിട്ടുണ്ടാവാം, അപ്പം നെഗറ്റീവ് സേവിങ് ആണുണ്ടാവും. അപ്പം നെഗറ്റീവ് നികത്തി 0 ആയിട്ട് വേണം അദ്ദേഹത്തിൻ്റെ സേവിങ് തുടങ്ങാൻ. അതുകൊണ്ടാണ് ഇത് 0 സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതാണ് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് നെഗറ്റീവിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിച്ചിരിക്കുന്നു. അതിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞു. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ APS ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഇൻകം, അതായത് ഇൻകം കൂടുന്നതിനനുസരിച്ച് സേവ് ചെയ്യാനുള്ള പ്രവണതയും വർദ്ധിക്കുന്നു. അത് എല്ലാവർക്കും ഇങ്ങനെ വർദ്ധിക്കണമെന്നില്ല, ചിലപ്പം ഇൻകം കൂടുന്നതിനനുസരിച്ച് ചിലർ സേവ് ചെയ്യത്തില്ല, ആ തുക വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ ചിലവഴിക്കാം. ഓക്കെ, സാധാരണഗതിയിൽ ഇൻകം കൂടുന്നതിനനുസരിച്ച് സേവ് ചെയ്യാനുള്ള പ്രവണത, അതായത് APS ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഇൻകം. ഓക്കെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ APS ഈസ് ആൾവേസ് ലെസ് ദാൻ 1, എപ്പോഴും ഒന്നിനേക്കാളും കുറവായിരിക്കും APS. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പം ഒരാൾക്ക് 20,000 രൂപ ഇൻകം, അടിയിലാണല്ലോ ഇൻകം എഴുതുന്നത്, ഇൻകം 20,000 രൂപ കിട്ടി. ഓക്കെ, അപ്പം സേവിങ്ങും അങ്ങ് 20,000 രൂപ, അപ്പം 20,000/20,000 1. അപ്പം ഇങ്ങനെ ഒരിക്കലും വരത്തില്ല. അതായത് നിങ്ങൾക്ക് ജീവിക്കണ്ടേ, അതായത് 20,000 രൂപ വരുമാനം കിട്ടി, 20,000 രൂപ ഇങ്ങോട്ട് ബാങ്കിലിട്ടാൽ മതിയോ, നിങ്ങൾക്ക് ചിലവുകളില്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, ഈ 20,000/20,000 1, അതായത് APS എന്ന് പറയുന്നത് എപ്പോഴും 1 വരത്തില്ല, ലെസ് ദാൻ, ഈ ലെസ് ദാൻ, ഈ ചിഹ്നം ലെസ് ദാനാണ് സൂചിപ്പിക്കുന്നത്, ലെസ് ദാൻ 1, ഒന്നിനേക്കാട്ടിലും കുറവായിരിക്കും. അത് ഈ കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, APS ഓൾവേസ് ലെസ് ദാൻ 1. ഇനി അടുത്തത്, ഇറ്റ് വിൽ നെവർ ബി 1 ഗ്രേറ്റർ ദാൻ 1. ഇത് ഒരിക്കലും ഇതുപോലെ 1 ആവില്ല, ഗ്രേറ്റർ ദാൻ 1 ആവില്ല. 20,000 രൂപ വരുമാനം കിട്ടുന്ന ആൾക്ക് 25,000 രൂപ സേവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ 1 ആവത്തില്ല, 1 ആവത്തില്ല, ലെസ് ദാൻ 1 ആയിരിക്കും. കണക്ക് ചെയ്തോ മനസ്സിലാവില്ലോ അല്ലേ. ഇത്രയേ ഉള്ളൂ APS അവരുടെ പ്രൊപ്പൻസിറ്റി ടു സേവ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്, അതായത് അധികമായിട്ട് കിട്ടിയ വരുമാനത്തിൽ നിന്നും ആ അധികം കിട്ടിയതിൽ നിന്ന് എത്ര സേവ് ചെയ്തു. ഓക്കെ, MPS ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ സേവിങ് ടു ചേഞ്ച് ഇൻ ഇൻകം, അതായത് ചേഞ്ച് ഇൻ സേവിങ്ങിൽ നിന്നും ചേഞ്ച് ഇൻ ഇൻകത്തിൽ നിന്നും എത്ര സേവ് ചെയ്തു, അത് ഇംഗ്ലീഷിൽ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇക്വേഷനിൽ കാണിക്കാം. MPS ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ സേവിങ് ഡിവൈഡ് ബൈ ഡെൽറ്റ വൈ ചേഞ്ച് ഇൻ ഇൻകം. ഓക്കെ, അതാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്, ചേഞ്ച് ഇൻ സേവിങ് ബൈ ചേഞ്ച് ഇൻ ഇൻകം. ഉദാഹരണത്തിന് ഇദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 20,000 രൂപ വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ആളിപ്പം
25,000 രൂപ വരുമാനം കിട്ടി. അപ്പം മാർജിനലായിട്ട് ചേഞ്ച് ഇൻ ഇൻകം, ഇൻകത്തിലുണ്ടായ ചേഞ്ച് ഇത്രയാണ്, 5,000 രൂപയിൽ എക്സ്ട്രാ കിട്ടിയത് മാർജിനലായിട്ട് കിട്ടിയത്. ആ മാർജിനൽ എക്സ്ട്രാ കിട്ടിയ പൈസയാണ് കഴിച്ചേക്കുന്നത്. 25,000 കിട്ടിയാൽ 5,000 എക്സ്ട്രാ കിട്ടി. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നില്ല, കാര്യം ഈ എക്സ്ട്രാ കിട്ടിയ 5,000 നിന്നും എത്ര സേവ് ചെയ്യുന്നതാണ് ഇവിടെ എഴുതേണ്ടത്. അത് ഞാൻ ഇവിടെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അത് എഴുതി കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ എഴുതുന്നില്ല. അപ്പം ഇനി നമുക്ക് ഡയഗ്രാം നോക്കാം. ഈ ഡയഗ്രത്തിലും ഇതുപോലെ തന്നെ ഈ സെയിം ഡയഗ്രാം ആണ് കേട്ടോ. അതായത് സേവിങ് പിന്നെ ഇൻകം, വൈ ആക്സിസ് സേവിങ് എക്സ് ആക്സിസ് ഇൻകം, ഇത് സീറോ, ഇത് മൈനസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം എന്താണ്, നമുക്കിപ്പം എക്സ്ട്രാ വരുമാനം കിട്ടുമ്പോഴത്തേക്ക് ഇത് ഓൾറെഡി എക്സ്ട്രാ വരുമാനത്തിൽ നിന്നും ഇത് എന്ത് ചെയ്ത് തുടങ്ങുന്നില്ല, എക്സ്ട്രാ വരുമാനം അതുപോലെ തന്നെ സേവ് ചെയ്ത് തുടങ്ങുന്നില്ല. അതിൽ നിന്നും കുറച്ച് ചിലവുകളുണ്ടാകും, പിന്നെ ആയിരിക്കും എക്സ്ട്രാ വരുമാനം സേവ് ചെയ്യുന്നുണ്ടാകും തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഇത് മൈനസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇത് മനസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് നോക്കുക. ഇതിൽ നിന്ന് വന്ന രണ്ട് പോയിന്റുകളാണ്, വാല്യൂ ഓഫ് എം പി എസ് ഈസ് ബിറ്റ്വീൻ 0 to 1. അതായത് അധികമായിട്ട് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് സേവ് ചെയ്യുന്ന അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to 1 ഇടയിലായിരിക്കും. ഇപ്പം ഇനി ഇതുകൂടെ പറഞ്ഞിട്ട് അത് പറയാം കേട്ടോ. അതായത് ചേഞ്ച് ഇൻ കൺസംഷൻ ഈസ് ഈക്വൽ ടു 0. അതായത് ഇദ്ദേഹത്തിൻ്റെ കൺസംഷൻ, അതായത് അധികമായിട്ട് 5,000 രൂപ കിട്ടി, ഇതിൽ നിന്ന് അധികം ഇദ്ദേഹം ഒന്നും കൺസ്യൂം ചെയ്തില്ല. ഓക്കെ, കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്ക് ആ മുഴുവനും തുക ഇദ്ദേഹം സേവ് ചെയ്തല്ലോ. അപ്പോൾ എം പി എസ് 1 വരുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു കൺസംഷൻ ഒന്നും ചെയ്തില്ല, അപ്പം ഇദ്ദേഹം ചേഞ്ച് ഇൻ സേവിങ് അത് കൺസ്യൂം ചെയ്യാത്തതുകൊണ്ട് ആ സേവിങ്ങും 5,000 രൂപ തന്നെയാണ്. ഓക്കെ, അപ്പോൾ 5,000 × 5,000 1, അതാണ് പറഞ്ഞത്. ചേഞ്ച് ഇൻ കൺസംഷൻ ഈസ് ഈക്വൽ ടു 0. അതായത് കൺസംഷൻ ഉണ്ടായ ചേഞ്ച് 0 ആണെന്നുണ്ടെങ്കിൽ എം പി എസ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് 1. അതാണ് അങ്ങനെയാണ് ഇത് കിട്ടിയത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് എ പി എസ് ആൻഡ് എം പി എസ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.